ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എനിക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈവനിങ് സ്നാക്ക് ആയിട്ടും നമുക്ക് കഴിക്കാം. വളരെ ഈസിയുമാണ്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 നുള്ള് മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും ഈ മുട്ടയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. അത് നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതിയാവും. അപ്പോൾ ആ ബട്ടർ നല്ലോണം ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ടൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ 2 സെക്കൻഡ് വിട്ട ശേഷം നമുക്കിതിൻ്റെ മേലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ മേലേക്ക് സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കാം. ഒന്ന് ഇനി നമുക്ക് ഈ ചീസിൻ്റെ മേലേക്ക് 1 ടീസ്പൂണോളം ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ നല്ലോണം തേച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ മേലേക്ക് ഒരു ബ്രെഡ് വെച്ച് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഈ മുട്ട വെച്ചിട്ടൊന്ന് കവർ ചെയ്യണം. അപ്പോൾ ഈ 4 വശവും ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഉടനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ ഓംലേറ്റ് പെട്ടെന്ന് അങ്ങ് റെഡി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കവർ ചെയ്തും കിട്ടില്ല. ഡ്രൈ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് വിട്ടുപോരും. അപ്പോൾ ഈ മുട്ട മേൽവശം അങ്ങ് വെന്ത് വേകണതിൻ്റെ ഉള്ളിൽ വേണം നമുക്കിത് ഇതുപോലെ അങ്ങ് ചെയ്തെടുക്കാൻ. അപ്പോൾ 4 വശവും നമുക്ക് ഇതേപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. അങ്ങനെ കവർ ചെയ്ത ശേഷം 2 സെക്കൻഡ് ഇതുപോലെ അങ്ങ് പിടിച്ചാൽ മാത്രം മതി, പെട്ടെന്ന് കിട്ടും. നമുക്ക് ഇതുപോലെ അങ്ങ് കവർ ചെയ്തെടുക്കാം. അപ്പോൾ 2 സെക്കൻഡ് കഴിഞ്ഞ ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് ലോ ഫ്ലെയിം വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോഴും നമ്മുടെ ഈ ബ്രെഡെല്ലാം നല്ലോണം ടോസ്റ്റ് ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാനായിട്ട്. 2-3 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്കിത് എടുത്തിട്ട് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നമുക്കിത് ഈവനിങ് സ്നാക്ക് ആയിട്ടും കഴിക്കാവുന്നതാണ്. വളരെ ഫില്ലിങ് കണ്ടത് കഴിക്കുമ്പോൾ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റും കൂടിയാണ്. നമ്മൾ ചേർത്തിരിക്കുന്ന ചീസും ഈ ടൊമാറ്റോ സോസും എല്ലാം കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്ക് നന്ദി, നമസ്കാരം.